കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KSFDC നമ്മുടെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ ഒരു ലോഡ് തിയേറ്ററാണ് ഇനി തുറക്കാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഈ 2024-25 കാലഘട്ടത്തോട് കൂടിയിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് ഒരുപാട് തിയേറ്ററാണ് ഇങ്ങനെ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ സർക്കാരും ഒട്ടും പുറകിലല്ല, ഞാൻ പറയാം ഏത് തിയേറ്ററിലൊക്കെ ആണെന്ന് കേട്ടോ. അപ്പോൾ നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിലേ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ 3 തിയേറ്ററാണ് വരുന്നത് KSFDCയുടെ അണ്ടറിൽ. അപ്പോൾ ഈ 3 തിയേറ്ററിലും കൂടിയിട്ട് മൊത്തം 5 സ്ക്രീനാണ് വരുന്നത് കേട്ടോ. ഇനി ആലപ്പുഴ ജില്ലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ 2 തിയേറ്ററാണ് വരുന്നത്. ഈ 2 തിയേറ്ററിലും കൂടെ മൊത്തം 4 സ്ക്രീനാണ് വരുന്നത്. ഇനി എറണാകുളം ജില്ലയിൽ 1 തിയേറ്ററാണ് വരുന്നത്, അവിടെ 2 സ്ക്രീൻ വരുന്നുണ്ട്. അതുപോലെ തൃശ്ശൂർ ജില്ലയിലും 1 തിയേറ്ററാണ് വരുന്നത്, അവിടെയും 2 സ്ക്രീൻ. ഇനി അടുത്തത് കോഴിക്കോട് ജില്ലയിലാണ്, അവിടെയും 1 തിയേറ്റർ 2 സ്ക്രീൻ. അതുപോലെ പാലക്കാട് ജില്ലയിലും 1 തിയേറ്റർ 2 സ്ക്രീൻ. അങ്ങനെ നോക്കുമ്പോഴേ മൊത്തം 6 ജില്ലകളിലായിട്ട് 9 തിയേറ്ററും 17 സ്ക്രീനുമാണ് നമ്മുടെ KSFDCയുടെ അണ്ടറിൽ മാത്രം വരുന്നത് കേട്ടോ. അപ്പോൾ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുവാണെങ്കിൽ എണ്ണം ഒന്ന് എടുക്കേണ്ടിയിരിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ക്രീനുകളോട് കൂടിയ മൾട്ടിപ്ലക്സ് പ്ലാന്റ് ഏതാണെന്നുള്ള കാര്യം ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു കേരളത്തിലെ നിലവിലുള്ള മൾട്ടിപ്ലക്സ് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കയറി നോക്കി കേട്ടോ. അപ്പോൾ ഈ 17 സ്ക്രീൻ കൂടാതെ ഇനി അങ്ങോട്ട് വരി വരിയായിട്ട് കേരള ഗവൺമെന്റ് അണ്ടറിൽ ഒരുപാട് തിയേറ്ററിൽ ഓപ്പൺ ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്തെ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൃശ്ശൂർ ജില്ലയിൽ ഇത് അടുത്ത തിയേറ്ററും കൂടെ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. എവിടെയാണെന്നറിയോ, തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് KSFDCയുടെ ഏറ്റവും പുതിയ തിയേറ്റർ കോംപ്ലക്സ് പണിയാനായിട്ട് പോവാണ്. പണിയായിട്ട് പോകല്ല, തുറക്കാനായിട്ട് പോവാണ്. 11.5 കോടി രൂപയാണ് ഈ ഒരു തിയേറ്ററിന് വേണ്ടി വന്ന ചിലവ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന എമൗണ്ടിലൊക്കെ നോക്കി വെച്ചു. പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കാറുണ്ട് ഒരു തിയേറ്റർ കോംപ്ലക്സ് പണിയാനായിട്ട് എത്ര രൂപ ചിലവാകുന്നു. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് മുടക്കുന്ന തുക എത്രയാണെന്നുള്ള കാര്യം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ മൊത്തം 2 തിയേറ്റർ സ്ക്രീൻ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നേരെ ആലപ്പുഴ ജില്ലയിലേക്കാണ്. ആലപ്പുഴ ജില്ലയുടെ കാര്യം പറയുമ്പോൾ KSFDCയുടെ 3-ാമത്തെ തിയേറ്റർ കോംപ്ലക്സ് തുറക്കാൻ പോകുന്നത് കായംകുളത്താണ് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലും 3 തിയേറ്ററുകളാണ് വരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ലൊക്കേഷൻ ചോദിക്കുവാണെങ്കിൽ നമ്മുടെ കായംകുളം KSRTC ഡിപ്പോ ഉണ്ടല്ലോ, അതിനടുത്തായിട്ടാണ് തിയേറ്റർ വരുന്നത്. അവിടെ 77 സെന്റിലാണ് ഈ ഒരു തിയേറ്റർ പണിയുന്നത് കേട്ടോ. 15 കോടി രൂപ ചെലവിലാണ് ഈ ഒരു തിയേറ്റർ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു 40,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും വരുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് നമ്മുടെ ഈ ഒരു 3 സ്ക്രീൻ മൾട്ടിപ്ലക്സും തുറക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് നേരെ അങ്ങ് കോട്ടയത്തോട്ടാണ്. കോട്ടയത്തെ ആദ്യത്തെ KSFDCയുടെ തിയേറ്ററാണ് പണിയാൻ പോകുന്നത് കേട്ടോ. എവിടെയാണെന്നറിയോ, നമ്മുടെ വൈക്കത്തെ കിഴക്കേ നടക്കടുത്ത് 90 സെന്റ് സ്ഥലത്തിലാണ് ഈ ഒരു പുതിയ തിയേറ്റർ കോംപ്ലക്സ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു തിയേറ്ററിന്റെ നിർമ്മാണ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 15 കോടി രൂപയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കോട്ടയം ജില്ലയിൽ നിന്ന് നേരെ അങ്ങ് കണ്ണൂരേക്ക് പോവാണ് കേട്ടോ. കണ്ണൂർ പയ്യന്നൂരിൽ പുതിയ തിയേറ്റർ കോംപ്ലക്സ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്നറിയോ, പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഏറ്റവും പുതിയ തിയേറ്റർ കോംപ്ലക്സ് പണിയുന്നത്. 13 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഒരു തിയേറ്റർ പണിയുന്നത്. പക്ഷേ ഈ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ ആയിട്ട് ഒരു പത്രവാർത്തയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിന് പണി നിലച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നിരാശപ്പെടേണ്ട, ഈ വർഷം തന്നെ തിയേറ്റർ ഓപ്പൺ ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പൊ ഇതുവരെ 4 പുതിയ തിയേറ്ററുകൾ തുറക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഈ അടുത്ത 5-ാമത്തെ തിയേറ്ററുകൾ പിടിച്ചു, അതും വരുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്തെ പായം പഞ്ചായത്തിലാണ് 2 സ്ക്രീനോട് കൂടിയ പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം 5 കോടി രൂപയായിരുന്നു ഈ ഒരു തിയേറ്ററിന് വേണ്ടിയിട്ട് അനുവദിച്ചത്. കാര്യം ഇതിന്റെ ബിൽഡിംഗ് പണി ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് 5 കോടിയായിരുന്നു ആദ്യം അനുവദിച്ചത്. പിന്നീട് എസ്റ്റിമേറ്റ് ഇട്ട് വന്നപ്പോൾ അത് 7 കോടിയായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു തുകയെ അനുവദിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ 2-ാമത്തെ തിയേറ്ററും തുറക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് പുതുതായിട്ട് തുറക്കാൻ പോകുന്ന 5 തിയേറ്ററുകളുടെ കാര്യമാണ്. ഇനി 6-ാമതൊരു തിയേറ്റർ കൂടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതെനിക്ക് അത്ര കൺഫേം ആയിട്ടുള്ള ഡീറ്റെയിൽ അല്ല. പക്ഷേ ഇതിൻ്റെ ഒരു നോട്ടീസ് ഞാൻ ഇവിടെ വയ്ക്കാം. നമ്മുടെ പേരാമ്പ്രയിലാണ് KSFDCയുടെ പണ്ട് 2019 ഫെബ്രുവരി മാസത്തിൽ ശിലാസ്ഥാപനം നടത്തിയ ഒരു നോട്ടീസാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു തിയേറ്ററിൽ പണി നടക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ പേരാമ്പ്രയിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്താണ് തിയേറ്ററിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ 6 തിയേറ്ററുകളുടെ കാര്യം നോക്കുവാണെങ്കിലേ ഇപ്പോൾ നമ്മുടെ KSFDCയുടെ MD പറഞ്ഞിരിക്കുന്നത് 90% പണി പൂർത്തിയായിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇനി ഇൻറ്റീരിയർ വർക്കുകൾ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് 2024-2025 കൂടിയിട്ട് ഈ 6 തിയേറ്ററുകളും തുറക്കും എന്നാണ്. 5 തിയേറ്ററാണ് കൺഫേം ഉള്ളത്. ഈ 6-ാമത്തെ തിയേറ്ററിൻ്റെ കാര്യം നിങ്ങളൊന്ന് പറയണം കേട്ടോ.
അപ്പോ ഇത് ഇത്രയും കൂടെ കൂട്ടുവാണെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ നിലവിലുള്ള 9 തിയേറ്ററും ഈ ഒരു 6 തിയേറ്ററും കൂട്ടുവാണെങ്കിൽ കെ എസ് എഫ് ഡി സിയുടെ അണ്ടറിൽ മാത്രം കേരളത്തില് 15 തിയേറ്ററാണ് ഗൈസ് വരുന്നത്. 15 തിയേറ്റർ എന്നാലോചിക്കുകയെ. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഒട്ടും മോശമല്ല, ബാക്കിയുള്ള പ്രൈവറ്റുകാരെയൊക്കെ തകർത്തടുക്കിക്കൊണ്ട് ഗവൺമെന്റ് ഒരു വല്ലാത്ത പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഇനി 2 തിയേറ്ററും കൂടെ തുറക്കാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. നീലേശ്വരത്തും ധർമ്മശാലയിലുമാണ് പുതുതായിട്ട് പണി കഴിപ്പിക്കാനുള്ള ഒരു പ്ലാൻ ഒക്കെ നമ്മുടെ കെ എസ് എഫ് ഡി സിക്ക് ഉണ്ടെന്ന് ഇങ്ങനെ അറിയാൻ സാധിച്ചു. അപ്പൊ അതും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ 17 തിയേറ്റർ എന്റെ മോനെ എങ്ങോട്ടാണല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കേരളം വേറെ ലെവല്. ഞാനിപ്പോ പുതുതായിട്ട് തുറക്കാൻ പോകുന്ന മാളുകളുടെ ഒക്കെ കാര്യം പറയുന്നുണ്ടല്ലോ, അതിന്റെ കൂട്ടത്തിൽ തിയേറ്ററുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു വലിയ വലിയ മാറ്റമായിരിക്കും എന്തായാലും ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. കണ്ടു തന്നെ അറിയണം. ഈ സമയം നിർത്തുവാണേ, പഠിത്തം കിട്ടണം. അപ്പൊ ഇതിലേക്കും ബൈ.